നമസ്കാരം. ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു ആശുപത്രിയാണ്. തലസ്ഥാന നഗരിയിൽ മെഡിക്കൽ കോളേജിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് അറിഞ്ഞൂടെങ്കിൽ കൂടി ഈ നാടൊന്നാകെ ഈ ആശുപത്രിയുടെ മഹത്വം ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടങ്ങളിലേക്ക് ഓടി വരാൻ നിരവധി രോഗികളാണ് കാത്തു നിൽക്കുന്നത്. അത്രമാത്രം ഏറ്റവും മികച്ച അത്യാധുനിക ചികിത്സകൾ ലഭിക്കുന്ന തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരുപക്ഷേ അവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് അതിനകത്തുള്ളത്. ഒരു വ്യക്തിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അത്രമാത്രം തിരക്കുള്ളതും അതോടൊപ്പം തന്നെ സ്ക്രീൻ ചെയ്തും മാത്രം രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും മികച്ചൊരു ആശുപത്രിയാണ്. തലസ്ഥാനത്തിൻ്റെ തന്നെ ഏറെ തലപ്പൊക്കമുള്ള ആശുപത്രി കൂടിയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അത് ഇതിനകത്തുള്ള ഔദ്യോഗിക വിമത പക്ഷക്കാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിലാണെങ്കിലും ആശുപത്രിക്കുള്ളിലെ ചില കഥകൾ വാട്സപ്പ് സന്ദേശങ്ങളായി പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം. പക്ഷേ ഇതിനുള്ളിൽ അധികാര തർക്കത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വടംവലി അത് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നറിയുന്നത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ശ്രീചിത്രയുടെ ഡയറക്ടറായി ആശാ കിഷോറിനെ നിയമിച്ചു. അതിനുശേഷം അവർക്ക് കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇതാദ്യമായിട്ടാണ് ഒരു ഡയറക്ടർക്ക് കാലാവധി നീട്ടി നൽകാനായിട്ട്, അതായത് 5 വർഷം കൂടി ആശാ കിഷോർ എന്ന വനിതാ ഡോക്ടർക്ക് കാലാവധി നീട്ടി നൽകാൻ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനമെടുത്തത്. അത് അവരുടെ പ്രവർത്തനം മുൻനിർത്തി എന്നാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൂടി വിശദീകരിച്ചത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP ചിലർക്ക് ഈ വിഷയത്തിൽ വലിയ അതൃപ്തി ഉണ്ടാകുകയും ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നു വരികയും പാർട്ടി തലത്തിൽ തന്നെ ഇതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരുന്നു. ഇത് ഡയറക്ടറായ ആശാ കിഷോർ തന്നെ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനെ അറിയിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. ഈ വിഷയത്തിൽ കേന്ദ്ര ട്രിബ്യൂണൽ ഇടപെട്ടു. ഡോക്ടർ ആശാ കിഷോറിന് 5 വർഷം അധികാരം നീട്ടി നൽകിയ വിഷയത്തിൽ സ്റ്റേ നൽകുകയുണ്ടായി. ഇതിനുശേഷം ശ്രീചിത്ര ഡയറക്ടർ ബോർഡ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ഇടപെട്ട് കേന്ദ്ര ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു. വീണ്ടും ഈ അടുത്ത ദിവസമാണ് ആശാ കിഷോർ ഡയറക്ടറായി ചുമതലയേറ്റത്. ഒരുപക്ഷെ ആ വനിതാ ഡോക്ടറിൻ്റെ വൈഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിൽ വീണ്ടും അവർക്ക് അധികാരം നീട്ടി നൽകാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. പല ഡയറക്ടർമാരും ഇരുന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും പല പരീക്ഷണങ്ങളും വിജയിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ പേരുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശാ കിഷോർ എന്ന ഡയറക്ടർക്ക് പുനർനിയമനം നൽകാനായിട്ട് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചതെന്നാണ് നേരത്തെ മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു വലിയ വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും അറിയത്തില്ല. പക്ഷേ അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ചില പോയിന്റുകൾ വായിച്ചപ്പോൾ വലിയ ഗുരുതരമായ വിഷയമാണിതെന്ന് തുറന്നു കാട്ടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നി. കാര്യം ആ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഡയറക്ടറായിട്ടിരിക്കുന്ന ആശാ കിഷോർ അവർക്ക് താല്പര്യമുള്ള പലരെയും, അതായത് കഴിവ് കുറഞ്ഞ ഉദ്യോഗസ്ഥരെ, അവർക്ക് വേണ്ടപ്പെട്ടവരുമായ ഉദ്യോഗസ്ഥരെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും HOD നിയമിച്ചു എന്നാണ് ആരോപണം. അത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട്, ന്യൂറോയിലും കാർഡിയോയിലും ഉൾപ്പെടെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ HOD നിയമിച്ചു എന്നാണ് ഇതിലെ ആരോപണം. ഇതോടൊപ്പം തന്നെ ഇവർക്കൊന്നും ശസ്ത്രക്രിയയ്ക്ക് വലിയ പ്രാവീണ്യമൊന്നും ഇല്ലാത്തവരാണ്, ഇവർ ചെയ്ത കേസുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളും ഈ വാട്സപ്പ് സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇത് ശ്രീചിത്ര കേന്ദ്രീകരിച്ച് പുറത്തു വന്ന ഒരു വാട്സപ്പ് സന്ദേശമാണെന്ന് വ്യക്തമാണ്. പക്ഷേ ആ എഴുതിയ ആൾക്ക് നാഥനില്ല. ഇതൊരു പൊതുജനമെന്ന നിലയ്ക്ക് അത് വായിക്കാനിടയായപ്പോഴുണ്ടായ ആശങ്കയാണ് ഇപ്പോൾ ശ്രീചിത്രയിൽ ഉണ്ടായിരിക്കുന്ന ഈ അധികാര തർക്കത്തെ വിമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത്. ശ്രീചിത്രയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അധികാര തർക്കം ഡോക്ടർമാർക്കിടയിലുള്ള സീനിയോറിറ്റി പ്രശ്നങ്ങളായി നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ പേരിൽ ഈ നാടിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ആശുപത്രിയെ തകർക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള കാര്യത്തോട് ഒരംശം പോലും യോജിക്കാൻ കഴിയത്തില്ല. അതിനുവേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നവർ അവരെ ഒറ്റപ്പെടുത്തേണ്ട സമയമാണ്.
ഒരു പക്ഷേ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട സമയം കൂടി തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ശസ്ത്രക്രിയയിൽ പ്രാവീണ്യമില്ലാത്തവരെ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യിക്കുന്നു, ജൂനിയർ ഡോക്ടർമാരെ കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കുന്നത്, ഒരുപാട് കാഷ്വാലിറ്റികൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ച് പന്താടുന്ന അവസ്ഥയിലേക്ക് ശ്രീചിത്ര അധപ്പതിച്ചോ എന്ന ചോദ്യം ശക്തമാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഉടനടി പുറത്തു വരേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെ മറവിലുള്ള അധികാര തർക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഉടനടി അത് അവസാനിപ്പിക്കേണ്ട സമയം സംജാതമായിരിക്കുകയാണ്. കാര്യം, ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നിടത്തല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമുള്ള പാർട്ടി പ്രവർത്തകരെ അല്ല ഇതിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കേണ്ടതെന്നും പറയാതെ വയ്യ. ആരാണ് ഇത്തരത്തിൽ അധികാര കുതിയന്മാരായി ഈ ആശുപത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ട തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ആരാണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുണ്ട്. സെൻകുമാറിനെ പോലെ സംസ്ഥാനത്ത് DGP റിട്ടയർ ആയിരുന്നവർ പോലും ഇപ്പോൾ ശ്രീചിത്രയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഈ സ്ത്രീയെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഡയറക്ടർ ബോർഡിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ആശാ കിഷോറിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മതിപ്പുണ്ടാവുകയും അവർ ഈ ആശുപത്രിയുടെ ഉന്നമനത്തിനായി കുറച്ചു കാലം കൂടി തുടരേണ്ടതുണ്ട് എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. ഒരുപക്ഷെ വെറുതെ ചില താല്പര്യങ്ങളുടെ പേരിൽ ആരെയും പിടിച്ച് അവിടെ ഇരുത്തത്തില്ല. അവർ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആശുപത്രിക്ക് അത്രത്തോളം അഭിവൃദ്ധി ഉണ്ടായ ചില ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ ചില ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശാ കിഷോർ നടത്തിയ നിയമനങ്ങളിൽ അഴിമതി ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ പോലും സെൻകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയ നിയമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ എത്തിപ്പെടുകയും അവിടെ ഇരുന്ന് പിന്നെയും രാഷ്ട്രീയം കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ നാടിന് അത്ര നല്ലതല്ല എന്ന് ഏതൊക്കെ തരത്തിലുള്ള BJP പ്രവർത്തകർ അതിനകത്തുണ്ടോ അവരോട് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവം ചെറിയൊരു വിഷയമല്ല. ഈ നാടിന് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുള്ള വാർത്തകളാണ് ശ്രീചിത്രയിൽ നിന്ന് പുറത്തു വരുന്നത്. ഡോക്ടർമാരെല്ലാം കഴിവുകെട്ടവരാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ അവിടെ വരുന്ന പൊതുജനങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികളായിട്ടുള്ളവർ ഏത് നിലയ്ക്ക് ഈ ആശുപത്രിയെ വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവരെ മാറ്റി മറ്റു ചിലരെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാറുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പടച്ചുവിടുന്ന ഇത്തരം സന്ദേശങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലർ വായിക്കുക, അവർക്ക് അതിലൊരു ആശങ്ക ഉണ്ടാകുക, ഈ ആശുപത്രിയിൽ നിന്ന് വഴിമാറി നടക്കേണ്ട സാഹചര്യം ഉണ്ടാകുക, ഒരു സ്ഥാപനത്തെ തകർക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ ഇടപെടലുകളാണ് ചിലർ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങളൊക്കെ മനുഷ്യരാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ആ ആശുപത്രിയെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. കാര്യം, നിങ്ങൾക്ക് ഈ ആശാ കിഷോർ എന്ന ഡോക്ടറെ നിയമിച്ചതിൽ എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ നിയമ സംവിധാനമുണ്ട്. ഹൈക്കോടതി വരെ മാത്രമേ ആ വിഷയം എത്തിയിട്ടുള്ളൂ, അതിന്റെ മുകളിലും കോടതികളുണ്ട്. അങ്ങോട്ടേക്ക് പോകാം, നിയമപരമായി അതിനെ ചലഞ്ച് ചെയ്യാം. പക്ഷെ ഇതൊന്നുമല്ലല്ലോ ഇപ്പം നടത്തുന്നത്. ഈ ആശുപത്രിയെ തകർക്കുക എന്ന തരത്തിൽ മെസ്സേജുകൾ പടച്ചുവിടുക, അത് പൊതുജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എത്രത്തോളം ഭൂഷണമാണ്! അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? ഒരു സംവിധാനം കെട്ടിപ്പടുക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കണം. അത് വളർത്തിക്കൊണ്ടുവരിക, അതിനൊരു പേരുണ്ടാകുക, അതിൽ ജനങ്ങൾക്ക് വിശ്വാസം വരിക, അതിനുശേഷം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക എന്ന ഘട്ടം എത്തുമ്പോൾ അതിനെ പിന്നെ തകർക്കാൻ ശ്രമിക്കുക കേവലം ഒരു നിയമനത്തിന്റെ പ്രശ്നമാണ്. ഇവർക്ക് വേണ്ട ആളുകളെ അവിടെ നിയമിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ആൾക്കാരെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരിക്കും പൊതുവെ ഇതിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്നിരുന്നാൽ കൂടി ഈ ഡോക്ടർമാരുടെയും അവിടുത്തെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ശ്രീചിത്ര എന്ന ആശുപത്രിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, വളരെ സ്ക്രീൻ ചെയ്ത് മാത്രമേ അവിടെ ആൾക്കാർക്ക് അഡ്മിഷൻ നൽകാറുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇടപെടലുകൾ കൂടി നടത്തി കുറെ പേരെ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് ഈ ഡോക്ടർമാർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുക? എന്തായിരുന്നാലും ശരി, ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉടനടി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉടനടി ചെയ്തേ മതിയാകുള്ളൂ. എല്ലായിടത്തും ഉണ്ടാകും ചില പുഴുക്കുത്തുകൾ. അത് ആരാണ്, അത് അധികാരത്തിലിരിക്കുന്നവരാണോ അതോ പുറത്തു നിൽക്കുന്നവരാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ആർക്കും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല. ആ പുഴുക്കുത്തുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് വേണ്ടത്. അത് ഡയറക്ടർ ബോർഡിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഡോക്ടർമാർക്കിടയിലാണെങ്കിലും ശരി, ആ നടപടികളൊക്കെ ഊർജിതമായി നടപ്പാക്കേണ്ട ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. കാര്യം, ഇവിടെ ഈ അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ചികിത്സകൾ നിഷേധിക്കുക അല്ലെങ്കിൽ ചികിത്സകളിൽ വലിയ അലംഭാവം ഉണ്ടാകുക എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ആശങ്ക ഉളവാക്കുകയാണ്, അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. എന്ത് വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളുടെ മുന്നിൽ ഒരു സർജറിക്ക് വന്ന് കിടക്കും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുകയാണ്.
ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകി അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീചിത്രയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുണ്ട്. അത് പരിഹരിച്ച് മതിയാകത്തുള്ളൂ. ഇതൊരു ചെറിയ വിഷയമല്ല, ഒരാളുടെ ജീവന്റെ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ജീവൻ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ കാണിച്ച വലിയ ക്രൂരതയാണ്. അത് പരീക്ഷണം നടത്തിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണെന്നൊക്കെ തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ മെസ്സേജുകൾ പടച്ചുവിടുമ്പോൾ അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കാതിരിക്കുന്നാൽ നല്ലതാണ്.